നമ്മൾ കേട്ടിട്ടുള്ളതാണ് സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരണപ്പെടുന്നവർക്ക് അവരുടെ ആശ്രിതർക്കുള്ള നിയമനം നൽകാറുള്ള ഒരു വിഷയം ആശ്രിത നിയമനമെന്ന പേരിൽ അറിയപ്പെടുന്നു പക്ഷേ അതുപോലും അവകാശമല്ലെന്നും അത്തരം നിയമനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റ് മാനദണ്ഡങ്ങൾക്കും വിധേയമാക്കണമെന്നും കഴിഞ്ഞ ആഴ്ചയായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത് അപ്പോഴാണ് കേരള സർക്കാരിൻ്റെ ഒരു വലിയ വഴിവിട്ട നീക്കം വഴിവിട്ട നിയമനം കൂടി സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ എത്തിയതും എത്തിയ ഉടൻ മുഖമടച്ച പ്രഹരം കനത്ത പ്രഹരം തന്നെയാണ് അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ചെങ്ങന്നൂർ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ രാമചന്ദ്രന്റെ മകന്റെ നിയമന കേസുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു ചട്ടങ്ങൾ മറികടന്ന് ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റിയ മന്ത്രിസഭാ തീരുമാനത്തിനുള്ള വലിയൊരു അടി തന്നെയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി പ്രത്യേക അധികാരമുണ്ടെന്ന വാദം ഉയർത്തിപ്പിടിച്ചാണ് സർക്കാർ വലിയ തോതിലുള്ള ഒരു മാറ്റം വരുത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ അധികാരം ഇത്തരം കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടതെന്നാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത് എം എൽ എയുടെ മകൻ എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകാൻ കഴിയുക സ്വാഭാവികമായും ആരും തന്നെ ചോദിക്കാവുന്ന ഒരു വിഷയമാണ് ഒരു ജനപ്രതിനിധിയുടെ മകനെ എങ്ങനെയാണ് സർക്കാർ സർവീസിലേക്ക് ആശ്രിത എന്ന പേരിൽ നിയമിക്കുന്നത് കോടതിയും ഇതേ കാര്യം ആവർത്തിച്ചു ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ നേരത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അന്ന് റദ്ദാക്കിയ നിയമനത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി സർക്കാർ സുപ്രീം കോടതി വരെ പോയി ആ പണം ചിലവഴിച്ചു എന്നല്ലാതെ മറ്റ് പ്രയോജനമൊന്നും തന്നെ ഉണ്ടായില്ല മറിച്ച് കനത്ത തിരിച്ചടി കൂടി കിട്ടി സർക്കാരിന് കോടതിയുടെ ഭാഗത്തു നിന്നും ശകാരം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ബാക്കിയായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സർവീസിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാരൻ്റെ കുടുംബം അനാഥമാകരുത് അവർക്ക് നിരാലംബരാകരുത് അവർക്ക് പിടിച്ചു നിൽക്കാനായി കഴിയണമെന്ന തികച്ചും മാനുഷികമായ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശ്രിത നിയമനം എന്ന ഒരു വ്യവസ്ഥ പോലും കൊണ്ടുവന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കതൊരു വഴിത്തിരുവായി മാറിയിട്ടുണ്ട് ഗുണകരമായി മാറിയിട്ടുണ്ട് അവർക്ക് കച്ചു മാറിയിട്ടുണ്ട് ഇനിയും നിയമനം കാത്തിരിക്കുന്ന ഒട്ടനവധി കുടുംബാംഗങ്ങളുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ പോലെ തന്നെ ആശ്രിത നിയമനങ്ങളിലും ധാരാളം തിരിമറിയും കള്ളക്കളിയും നടക്കുന്നുവെന്ന പരാതിയും ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ ഘട്ടത്തിലാണ് ആശ്രിത നിയമനം പോലും അല്ലാത്തൊരു വിഷയം തിരികെ കയറ്റി കൃത്യമായൊരു പിൻവാതിൽ നിയമനം നടത്തി മുഖ്യമന്ത്രി മാതൃകയായിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആർ പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക തന്നെ സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് നിയമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മന്ത്രിസഭ തീരുമാനിച്ച ഈ നിയമനം പക്ഷേ നിയമനം ഭരണഘടനയുടെ പതിനാല് പതിനാറ് അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അന്ന് റദ്ദാക്കി അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു അതാണ് സുപ്രീം കോടതി നിരുപാധികം തള്ളിയത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് സി പി എമ്മിനും വേണ്ടപ്പെട്ട ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എട്ട് വർഷ കാലത്തിനിടയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം നടത്തിയത് ഏകദേശം എൺപതിനായിരത്തോളം ഇത്രമാത്രം താൽക്കാലിക നിയമനം നടത്തുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് ഇതിൻ്റെ ഇരട്ടിയോളം പിൻവാതിൽ നിയമനം നടത്താനായി മുഖ്യമന്ത്രിയും സർക്കാരും ഏറെ താൽപ്പര്യം തങ്ങളുടെ ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകാനായി ഭരണക്കാരുടെ സ്വയം പ്രഖ്യാപിത അവകാശമാണെന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയി ഈ ധാർഷ്യത്തിനും തെമ്മാണിത്തരത്തിനുമുള്ള മൂക്കുകയറാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്